എൻ്റെ പേര് അപർണ ജെയ്സൺ. ഞാൻ പാലക്കാട് ഇളവമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തു June 24, 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒന്നാമതൊരു നിയോഗം വെച്ചിരുന്നത് എൻ്റെ വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഭവനത്തിൽ രണ്ട് സൗഖ്യങ്ങൾ നടന്നു. അതിൽ ഒന്ന് എൻ്റെ അമ്മേൻ്റെ സഹോദരി കഴിഞ്ഞ October 22 ഒരു സൈഡ് പാരലൈസ്ഡ് ആയിട്ട് സ്കൂളിൽ വെച്ച് വീഴുകയും അത് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആള് ഹാർട്ട് പേഷ്യൻ്റ് ആണ്. വാൾവ് റീപ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഒരു മെഡിസിൻ ഒന്നും കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ബ്ലീഡും ഉണ്ടായിരുന്നു, ബ്രെയിനിൽ ക്ലോട്ടും ഉണ്ടായിരുന്നു. ഞാൻ 22 ചൊവ്വാഴ്ച ഞാൻ ഉടമ്പടി ധ്യാനം യൂട്യൂബിൽ ലൈവായി കണ്ടു കഴിഞ്ഞ ഉടനെയാണ് എനിക്ക് ഈ കോള് വരുന്നത്. കോഴിക്കോട് ഉള്ള എൻ്റെ അമ്മേൻ്റെ സഹോദരി ഇങ്ങനെ വീണു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ എനിക്ക് ഞാൻ കരഞ്ഞു. പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു വല്ലാത്തൊരു വിശ്വാസവും അത്യുന്നതിൻ്റെ ശക്തി ആവസിക്കുന്നു എന്ന് പറയുന്നത് അച്ഛൻ പലപ്പോഴും പറയുന്നത് ഞാൻ ആ ജീവിതത്തിൽ ആ നിമിഷം അനുഭവിക്കുകയായിരുന്നു. ഞാൻ വീടിൻ്റെ മുറ്റത്തൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി ജ്ഞാനം 16:12 വചനവും ചൊല്ലിക്കൊണ്ട് ഞാൻ നടന്നുകൊണ്ടേയിരുന്നു. ഏതവസ്ഥയിലാണോ കർത്താവെ ആ ക്ലോട്ടോ ബ്ലീഡോ ആയിരിക്കുന്നത് അത് ആ അവസ്ഥയിൽ അറസ്റ്റ് ചെയ്യണേന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആൻറ്റീൻ അറ്റൻഡ് ചെയ്ത ഡോക്ടർ എപ്പോഴും ത്രോംബോലൈസ് ചെയ്യുക, അതായത് ക്ലോട്ട് അലിച്ച് കളയാൻ മരുന്ന് കൊടുക്കുക പറയുന്ന ഒരാളായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ സമയത്ത് എൻ്റെ പപ്പ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ മരുന്ന് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. രാത്രിയിൽ എനിക്ക് കിട്ടുന്ന വിവരം ആൻറ്റിക്ക് ഒരു മരുന്നും പ്രത്യേകിച്ച് കൊടുക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ ഫിസിയോതെറാപ്പിയിലൂടെ മാത്രമേ ആൻറ്റിക്ക് സൗഖ്യം കിട്ടുള്ളൂ എന്നായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമാണ് തോന്നിയത്. കാരണം ഒരു കാര്യം പൂർണ്ണമായിട്ടും നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ മരുന്നിന് പുറത്തു നിന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൂർണ്ണമായിട്ട് അത് ദൈവം ഏറ്റെടുക്കുന്നതും ആൻറ്റിക്ക് പരിപൂർണ സൗഖ്യം കിട്ടുന്നു ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ പപ്പയും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 14 ആൻറ്റി എഴുന്നേറ്റ് നടന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ ഫോണിലുണ്ട്. ഞാൻ പിറ്റേ ദിവസം രാവിലെ പാലക്കാട് നിന്ന് എൻ്റെ വീട്ടിലേക്ക് കോഴിക്കോടേക്ക് വരുന്ന വഴിയിൽ വരുമ്പോൾ ഞാൻ മമ്മീനോട് പറഞ്ഞു, മമ്മി ഈ മാസം നമ്മൾ കൃപാസനത്തിൽ പോകുമ്പം നമ്മൾ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയും, ആൻറ്റീനെ കൊണ്ടുപോയി സാക്ഷ്യം പറയും. അപ്പം മമ്മി പറഞ്ഞു എൻ്റെ അടുത്ത്, അപർണ സ്ട്രോക്കല്ലേ വന്നത്, പതിയെ നമുക്ക് ആൻറ്റീനെ കൊണ്ടുപോകാം. പക്ഷേ ഞാനത് പറഞ്ഞ് വീട്ടിൽ നിന്ന് ബസ് കയറിയത് മുതൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു അഭിഷേകം നിറയുന്നതായിട്ട് ഫീൽ ചെയ്യാം. ഞാൻ ഈ അൾത്താരയിൽ വന്ന് നിന്ന് ആൻറ്റി പരിപൂർണമായി സൗഖ്യപ്പെടുന്നതായിട്ട് സാക്ഷ്യം പറയുന്നതായിട്ട് മാത്രമാണ് ഞാൻ കോഴിക്കോട് എത്തുന്നവരെ കണ്ടു തന്നത്. 6:30 ബസ് കയറി 7 എൻ്റെ സഹോദരി എന്നെ വിളിച്ച് പറയുക, ആൻറ്റി എൻ്റെ കൈയും കാലും ഒക്കെ അനങ്ങാൻ തുടങ്ങിയെന്ന്. അതിനൊരു എൻ്റെ ഞാൻ ആ പ്രാർത്ഥിച്ചതിലൊരു ഇതുണ്ടായിരുന്നു. അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയാറുണ്ട്, നമ്മൾ ഉടമ്പടിയിൽ ഒരു ഇക്വേഷൻ, അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ കർത്താവ് നമ്മൾ ജെനുവിനാന്ന് തോന്നണം, അല്ലെങ്കിൽ അതിനൊരു എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞ്, നിങ്ങൾ ജെനുവിനായ ഒരു റീസൺ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ ആൻറ്റിയാണ് എൻ്റെ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ക്യാൻസർ ബാധിച്ച അമ്മയാണ്. അപ്പം ആൻറ്റി എഴുന്നേറ്റ് നടക്കാതെ വേറെ ഒരു നിവൃത്തി ഞങ്ങൾക്കില്ലായിരുന്നു. അത് മെഡിക്കൽ സയൻസിൽ തന്നെ ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ഒരു അത്ഭുതമായിരുന്നു. കാരണം 6 കൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്താൽ പതിയെ നടക്കാൻ സാധിക്കുന്നത് മാത്രമായിരുന്നു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അതിന് പരിശുദ്ധ അമ്മ വഴി ഈശോ തന്ന ഈ വലിയ ഒരു അനുഗ്രഹത്തിന് നന്ദി പറയുന്നു.